नमस्कार प्लस वन फिजिक्स രണ്ടാമത്തെ സെഷനായ രണ്ടാമത്തെ ബുക്കിലെ ആദ്യത്തെ സെഷൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ദെൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ഈ മൂന്ന് ഭാഗങ്ങൾ ഉൾപ്പെടുന്നു രണ്ടാമത്തെ ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്റർ സോളിഡ്സ് രണ്ടാമത്തേത് ഫ്ലൂയിഡ്സ് ലിക്വിഡ്സും ഗ്യാസസും ഉൾപ്പെടുന്ന ഫ്ലൂയിഡ്സ് ആണ് ഉൾപ്പെടുന്നത് നമ്മൾ ആദ്യമേ തന്നെ ഈ ഭൂമിയിലെ വസ്തുക്കളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഒന്ന് സോളിഡ്സ് മറ്റൊന്ന് ലിക്വിഡ്സ് അതേപോലെ തന്നെ ഗ്യാസസ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഡെപ്തിൽ എന്താണ് സോളിഡ്സ് എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ലിക്വിഡ്സ് അതുപോലെ തന്നെ ഗ്യാസസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബുക്കിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ രണ്ട് മൂന്ന് ചാപ്റ്ററിലായിട്ട് പഠിക്കും ആദ്യമേ തന്നെ എന്താണ് സോളിഡ്സ് എന്താണ് ലിക്വിഡ്സ് എന്താണ് ഗ്യാസസ് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു റുബിക്സ് ക്യൂബ് ഞാനിവിടെ കൺസിഡർ ചെയ്യും എല്ലാവരും കണ്ടിട്ടുണ്ടാകും റുബിക്സ് ക്യൂബ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഷേപ്പ് ഉണ്ട് ഒരു ക്യൂബിക്കൽ ഷേപ്പ് ഓക്കെ അപ്പോ ഇത് അങ്ങനെ അമർത്തിയാൽ അമർത്തൊന്നുമില്ല കുറച്ചുകൂടി ഹാർഡാണ് അപ്പോ ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട് ഇതിനൊരു ക്യൂബിക്കൽ ഷേപ്പാണ് ഇനി ഇതൊരു ബോൾ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ് ഇനി ഒന്നുമില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ച് ആണെങ്കിൽ ഇതുപോലത്തെ റെഗുലർ ഷേപ്പ് ഒന്നുമില്ല പക്ഷെ ഇറഗുലർ ഷേപ്പാണ് എങ്കിലും അതൊരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഈ റുബിക്സ് ക്യൂബിന് ഒരു റെഗുലർ ഷേപ്പ് ഉണ്ട് അതുകൂടാതെ ഈ ക്യൂബ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വേറെ ഒന്നിനും വെക്കാൻ പറ്റില്ല ദാറ്റ് മീൻസ് ഇതിനെ ഇരിക്കുന്നതിന് ഒരു സ്ഥലം ആവശ്യമാണ് ഓക്കെ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ക്യൂബിനെ സംബന്ധിച്ച് ഒന്ന് ഇതിനൊരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട് മറ്റൊന്ന് ഇത് ഒക്കപ്പേ ചെയ്യാൻ ഇതിനിരിക്കാൻ ആവശ്യമായിട്ടൊരു സ്ഥലം വേണം ഓക്കെ ഈ ബോഡിക്ക് ഇരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഒക്കപ്പേ ചെയ്യുന്ന ആ സ്പേസിന് നമ്മൾ ഈ ബോഡിയുടെ വോളിയം എന്നാണ് പറയുന്നത് അപ്പോ ഈ ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇതൊരു സോളിഡാണ് ഈ സോളിഡിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അതുകൂടാതെ ഇത് ഇരിക്കുന്നതിന് കൃത്യമായ ഒരു സ്ഥലം ആവശ്യമാണ് ആ സ്ഥലത്തിന് നമ്മൾ അതിൻ്റെ വോളിയം എന്ന് പറയും അപ്പൊ ഇതിനൊരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട് അപ്പൊ ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയവുമുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകിച്ച് കുറെ കൂടി ഹാർഡ് ആയിരിക്കും എന്ന് വെച്ചാൽ മോർ ഡെൻസർ ആയിരിക്കും ഇപ്പം നമ്മൾ ലിക്വിഡുമായിട്ടൊക്കെ വെള്ളമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഒബ്ജക്റ്റ് ഈസ് മോർ ഡെൻസർ വട്ട് ഇൻ ബൈ ഡെൻസിറ്റി ഇതിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ അളവ് എന്ന് വെച്ചാൽ കുറേ മാറ്ററിൽ നമ്മൾ അടിച്ചു ഞെരിക്കി ഒരു ചെറിയ പ്ലേസിൽ തിക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ദാറ്റ് ഈസ് മോർ ഡേഞ്ചർ പക്ഷെ നമ്മൾക്കറിയാം വെള്ളമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത്ര തിക്കല്ല മീൻസ് ലെസ് ഡെൻസർ ആണ് അപ്പോൾ സോളിഡ് ഈസ് മോർ ഡെൻസർ ദാൻ ലിക്വിഡ് ഇറ്റ് ഹാസ് എ ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് ഇറ്റ് ഹാസ് എ ഡെഫിനറ്റ് വോളിയം മീൻസ് ഇറ്റ് നീഡ്സ് എ സ്പെസിഫിക് ഇറ്റ് നീഡ് ഇറ്റ് ഓക്കപ്പൈസ് എ സ്പേസ് ഇതാണ് നമ്മൾ പറയാം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ഭാഗം പറഞ്ഞത് എന്താണ് സോളിഡ് എന്നാണ് നമ്മൾ പറയാം സോളിഡ് വട്ട് യു മീൻ ബൈ സോളിഡ് എ ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും ഉള്ള വസ്തുക്കളെ നമ്മൾ സോളിഡ് എന്നാണ് വിളിക്കുക ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം ഓക്കെ അപ്പോൾ ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയമുള്ള
നമ്മുടെ യൂണിവേഴ്സിൽ കാണപ്പെടുന്ന ഒരു വിഭാഗം വസ്തുക്കളെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മോർ തിക്ക് അല്ലെങ്കിൽ ഡെൻസർ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ പറയുക ലിക്വിഡ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ ഈ കുപ്പിയിൽ, ഇതൊരു ഗ്ലാസ്, ഈ കുപ്പിയിൽ കുറച്ച് വെള്ളം ഞാൻ നിറച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഈ വെള്ളം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഗ്ലാസ് വലുതായ കാരണം ഗ്ലാസിന്റെ പകുതി മാത്രമേ ഈ വെള്ളം നിറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ വെള്ളമാണ് ലിക്വിഡായിട്ട് എടുത്തത്. ഈ ലിക്വിഡിന്റെ പ്രത്യേകത എന്താ? എന്താണ് ഇതിന്റെ ഷേപ്പ്? ഈ കുപ്പിയിൽ ഇരുന്നപ്പോൾ ഈ കുപ്പിയുടെ ഷേപ്പായിരുന്നു ഈ ലിക്വിഡിന്. ഇപ്പൊ ഈ ഗ്ലാസ്സിലേക്ക് വന്നപ്പോൾ ഗ്ലാസിന്റെ ഷേപ്പാണ്. അപ്പൊ ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടാവുമോ ലിക്വിഡിന്? ഒരിക്കലുമില്ല. എന്താണ് ഒരു ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്? ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അതിന്റെ കണ്ടെയ്നറിന്റെ ഷേപ്പിനെയാണ് നമ്മൾ ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല അതിനുള്ളതുപോലെ സോളിഡിനുള്ളതുപോലെ. ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അത് കണ്ടെയ്ൻ ചെയ്ത കണ്ടെയ്നറിന്റെ ഷേപ്പാണ് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഇറ്റ്സ് വോളിയം? അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഈ ലിക്വിഡിനിരിക്കാൻ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഈ കുപ്പി അങ്ങ് നിറഞ്ഞിരുന്നു. അത്രയും സ്ഥലം തന്നെയാണ് ഈ ഗ്ലാസിനകത്തും അത് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഈ ഗ്ലാസ്സിൽ കുടിച്ചപ്പോൾ ഇതിന്റെ ഗ്ലാസിനകത്തുള്ള മുഴുവൻ സ്ഥലവും അത് ഉപയോഗിച്ചില്ല. കാരണം ഈ ലിക്വിഡിനിരിക്കാൻ എത്ര സ്ഥലം ആവശ്യമുണ്ടോ, അത് കുപ്പിയിലാണെങ്കിലും ഗ്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ജാറിലാണെങ്കിലും അത്രയും സ്ഥലം മാത്രമേ അത് ഒക്കപ്പേ ചെയ്യുള്ളൂ. കാരണം ഇറ്റ് ഹാസ് എ ഡെഫിനറ്റ് വോളിയം. ഒക്കപ്പേ ചെയ്യുന്ന സ്പേസ് ഡെഫിനറ്റ് ആയിരിക്കും. ഈ കുപ്പിയിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ ഈ കുപ്പിയിലെ വളരെ കുറച്ച് സ്പേസേ ഇതിനകത്തുള്ളൂ, ഒക്കപ്പേ ചെയ്യുന്ന സ്പേസേ ഉള്ളൂ. ആ സ്പേസ് മുഴുവൻ അത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഇത് വലിയൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ ആ ചെറിയ സ്പേസ് അത് ഒക്കപ്പേ ചെയ്തത് അതിൻ്റെ സ്ഥലം മാത്രമാണ്. അപ്പൊ ഇതിനെപ്പോഴും ഒക്കപ്പേ ചെയ്യുന്ന സ്പേസ് ഗ്ലാസ്സിലാണെങ്കിലും കുപ്പിയിലാണെങ്കിലും ജഗ്ഗിലാണെങ്കിലും വാട്ടർ ഒക്കപ്പേ ചെയ്യുന്ന സ്പേസ് സെയിം ആയിരിക്കും. ഒക്കപ്പേ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡെഫിനിറ്റ് വോളിയമാണ് ലിക്വിഡിന്റെ പ്രത്യേകത. 50 ml വാട്ടർ ആണെങ്കിൽ 50 ml ഈ കുപ്പിയിൽ, ഒരു 100 ml കുപ്പിയിൽ ഒഴിച്ചാൽ അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ. അതിലും വലിയൊരു കുപ്പിയിൽ ഒഴിച്ചാൽ അതിനേക്കാളും ഉണ്ടാവുള്ളൂ. വലിയൊരു കളത്തിൽ ഒഴിച്ചാൽ അതിന്റെ മൂട്ടിലും ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഡെഫിനിറ്റ് വോളിയവും ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നറിലുമായിരിക്കും ലിക്വിഡിന്റെ പ്രത്യേകത. പിന്നെ അത് പ്രത്യേകിച്ചാൽ ഇത് മോർ ഡെൻസർ അല്ല ലൈക് സോളിഡ് വാട്ടർ. ലെസ് ആണ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഈസ് ലെസ്സർ ദാൻ ദി സോളിഡ് ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ കോൺസെപ്റ്റ് ഇതാണ്, ഒരു സോളിഡ് ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാസ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. ദ ഷേപ്പ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ആൻഡ് ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വോളിയം. അപ്പോൾ ഡെഫിനിറ്റ് വോളിയവും ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും? ഷേപ്പ് എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നറുമായിരിക്കും. സോ ലിക്വിഡ് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ആൻഡ് ബട്ട് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം. ഓക്കെ, ഇപ്പോൾ ലിക്വിഡ് ഹാസ് നോ ഡെഫിനിറ്റ് വോളിയം അല്ലേ? ലിക്വിഡ് ഹാസ് ഡെഫിനിറ്റ് വോളിയം ബട്ട് ഷേപ്പ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, ദെൻ മൂന്നാമത് നമ്മൾ പറയുക ഗ്യാസ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റാണ്. ഇപ്പൊ ഞാനൊരു ഗ്ലാസ് എടുത്തിരിക്കുകയും ഗ്ലാസ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിനകത്തൊരു പെർഫ്യൂംഡ് ഗ്യാസ്, നല്ല മണമുള്ളൊരു ഗ്യാസ് ഇതിനകത്ത് നിറച്ച് അടച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്യാസ് നിറച്ച് ഇതിങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇതിനകത്ത് കണ്ടഞ്ഞ് കൂടിയിരിക്കും. ഈ ഗ്ലാസ്സിനകത്ത് മുഴുവൻ അത് വ്യാപിച്ചിങ്ങനെ അടുത്തിരിക്കും. ഓക്കെ, അപ്പൊ അതിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഗ്ലാസിന്റെ അകമാണ്, അതാണ് അതിന്റെ വോളിയം. ഞാൻ ഈ കൈയൊന്ന് മാറ്റിയിട്ട് ഈ ഗ്യാസിനെ അങ്ങ് തുറന്ന് ഈ മുറിയിലേക്ക് വിട്ടു. ആ ഗ്യാസ് എന്ത് ചെയ്യും? ആ മുറി മുഴുവൻ വ്യാപിക്കും. ഇതിനകത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന വെച്ചാൽ, കംപ്രസ് ചെയ്തിരുന്ന വെച്ചാൽ ഗ്യാസ് ഈ മുറി മുഴുവൻ വ്യാപിക്കുന്നു.
എന്നുവെച്ചാൽ അത് ആ മുഴി ആ ആ മുറിയുടെ മുഴുവൻ സ്പേസും ഒക്കപ്പേ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇതിൻ്റെ ചെറിയ വോളിയം അല്ല, ഇപ്പോൾ അത് ഒക്കപ്പേ ചെയ്ത വോളിയം കൂടി. അപ്പോൾ ഡെഫിനറ്റ് വോളിയം ഒരിക്കലും ഗ്യാസിന് പറയാൻ പറ്റില്ല. ചെറിയ സ്ഥലത്തിരുന്നാൽ അത് ഇടിഞ്ഞിരിക്കുന്നുള്ളൂ, വലിയ സ്ഥലത്താണെങ്കിൽ അത് വ്യാപിക്കും. വെള്ളം ഇരുന്നത് ചെറിയ സ്ഥലത്താണെങ്കിൽ ആ ചെറിയ സ്ഥലത്ത് കൊള്ളുന്ന വെള്ളമാണെങ്കിൽ അത് അവിടെ ഇരിക്കും, ഇല്ല ആ സ്ഥലം പോകണമെങ്കിൽ അത് പുറത്തേക്ക് പോകും. അപ്പം ഡെഫിനറ്റ് വോളിയം വാട്ടറിന് അല്ലെങ്കിൽ ലിക്വിഡിനുണ്ട്, പക്ഷേ ഗ്യാസിന് അങ്ങനെയല്ല. ഗ്യാസിന് നമുക്ക് വലിയ കണ്ടെയ്നറിൽ നിറച്ച് കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ മുഴുവൻ അത് ഒക്കപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് അതിൻ്റെ വോളിയം മാറി. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ അതിനകത്തുള്ള സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചെറിയൊരു പാത്രത്തിൽ വെച്ചുകഴിഞ്ഞാൽ ചെറിയ സ്ഥലത്ത് അത് ഇരിക്കും, അതാണ് എൻ്റെ വോളിയം. അതങ്ങനെ തന്നെ ഞാൻ വലിയൊരു മുറിയിലേക്ക് മാറ്റിയാൽ മുറി മുഴുവൻ വ്യാപിക്കും, അതാണ് എൻ്റെ വോളിയം. അപ്പം ഡെഫിനറ്റ് വോളിയം ഗ്യാസിനില്ല, ഡെഫിനറ്റ് ഷേപ്പും ഇല്ല. സോ ത്രീ സബ്സ്റ്റൻസസ് അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മൂന്നാമത് ഗ്യാസസ് ആണ്. അപ്പോൾ ഗ്യാസസ് എന്ന് പറയുന്നത് നോൺ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് നോൺ ഡെഫിനിറ്റ് വോളിയം. നോൺ ഡെഫിനിറ്റ് വോളിയം. ഓക്കെ, ഇപ്പം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു യൂണിവേഴ്സിലുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. സോളിഡിന് എപ്പോഴും ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ടാവും, ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും. ഓക്കെ, അത് മോർ ഡെൻസർ ആയിരിക്കും, കുറേ കൂടി തിക്കായിരിക്കും. ലിക്വിഡ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ഷേപ്പ് എന്ന് പറയുന്നത് എൻ്റെ കണ്ടെയ്നറിൻ്റെ ഷേപ്പായിരിക്കും. വോളിയം ഈസ് ഡെഫിനിറ്റ്. അത് ഒക്കപ്പൈ ചെയ്യുന്ന സ്പേസ് വലിയ പാത്രമാണെങ്കിലും ചെറിയ പാത്രമാണെങ്കിലും ആ ഒക്കപ്പൈ ചെയ്യുന്ന സ്പേസ്, ആ ഒക്കപ്പൈ ചെയ്യുന്ന സ്പേസിന് വോളിയം എന്ന് പറയുക, ആ വോളിയം എപ്പോഴും ഡെഫിനിറ്റ് ആയിരിക്കും. ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നോട്ട് ഡെഫിനിറ്റ് വോളിയം, നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. കൃത്യമായൊരു ഷേപ്പും കൃത്യമായൊരു വോളിയം ഇല്ല. ചെറിയ പാത്രത്തിലാണെങ്കിൽ ആ ചെറിയ പാത്രത്തിൽ ഒക്കപ്പൈ ചെയ്യും, വലിയ പാത്രത്തിൽ വലിയ റൂമിലാണെങ്കിൽ വലിയ റൂമിലൊക്കെ ചെയ്യും. അതാണ് ഗ്യാസിൻ്റെ പ്രത്യേകത. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ്റെ നമുക്ക് പറയാനുള്ളത്. ഇതിൽ സോളിഡ്സ് ആണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. ഈ സോളിഡിനെ കുറിച്ച് മാത്രമായിട്ട് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുക. എന്താണ് സോളിഡ് എന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്? സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നാണ് ആദ്യം നമ്മൾ പറയും. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി ഇതാണ്, ഇലാസ്റ്റിസിറ്റി. എന്താണ് ഇലാസ്റ്റിസിറ്റി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് സബ്സ്റ്റൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി, നമ്മളിനി പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിസിറ്റി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഞാൻ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടൊരു കാര്യം പറയുകയാണ്, ഇലാസ്റ്റിസിറ്റി. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു റബ്ബർ ബാൻഡാണ്. ഈ റബ്ബർ ബാൻഡിൻ്റെ പ്രത്യേകത, ഇതിനൊരു 2 സെൻറ്റിമീറ്റർ നീളമുള്ളൂ കേട്ടോ ഈ റബ്ബർ ബാൻഡ്. ഈ റബ്ബർ ബാൻഡിനെ ഞാനിങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് വലിച്ച് നീട്ടി. ഇപ്പം ഞാൻ എൻ്റെ അപ്പുറം കയ്യിൽ ഒരു ഫോഴ്സ് കൊടുത്തിരിക്കുകയാണ്, ഇതിങ്ങനെ വലിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ കൈ താഴ്ത്താൻ വിട്ടു. I removed my force. ഇത് സംഭവിച്ചു, ആ ഫോഴ്സ് കൊടുത്തപ്പോൾ അത് വലിഞ്ഞു നിന്നു. ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ അത് വീണ്ടും അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ സൈസിലേക്ക് തിരിച്ചു പോയി. ഓക്കെ, ഇനി മറ്റൊരു സബ്സ്റ്റൻസ്, മറ്റൊരു സാധനം, ഇതൊരു സ്ക്രബ്ബറാണ്, സ്പോഞ്ചിൻ്റെ. അപ്പം ഇതിലേക്ക് ഞാനൊരു ഒരു ഫോഴ്സ് കൊടുത്തു. ഫോഴ്സ് എങ്ങനെ കൊടുത്താൽ വെച്ചാൽ ഇങ്ങനെ കൊടുത്തു, ഇവിടെ നിന്ന് ഇവിടെ നിന്നും ഇവിടെ നിന്നും ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ട് ഇതിൽ നിന്ന് ചുരുട്ടി അങ്ങ് എടുത്തു. അത് ഇരിക്കാനുള്ള സ്ഥലം കുറച്ചു, കാരണം വെച്ചാൽ അതിൻ്റെ വോളിയം കുറച്ചു. ഓക്കെ, ഐ അപ്ലൈഡ് എ ഫോഴ്സ് ആൻഡ് ഐ റിമൂവ് ദ ഫോഴ്സ്, ഇറ്റ് റിഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. വീണ്ടും അത് എന്ത് ചെയ്തു, അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വന്നു. ഞാൻ വീണ്ടും ഇതിൻ്റെ ഷേപ്പിനൊന്ന് മാറ്റാൻ വേണ്ടി വേറൊരു ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു. ഞാൻ വിട്ടു, വീണ്ടും അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് സൈസിലേക്ക് തിരിച്ചു വന്നു. അതായത് ഞാനിപ്പോൾ കാണിച്ചത് ഈ രണ്ട് സബ്സ്റ്റൻസിനും ഒരു പ്രത്യേക കപ്പാസിറ്റി, ഒരു ഗുണമാണ്, പ്രോപ്പർട്ടിയാണ്. എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി? നമ്മൾ ഇതിൻ്റെ ഷേപ്പിനെയോ സൈസിനെയോ അല്ലെങ്കിൽ ലെങ്ത്തിനെയോ മാറ്റാൻ വേണ്ടി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ വീണ്ടും അത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വന്നു.
പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. സോ വാട്ട് ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി ദ പ്രോപ്പർട്ടി ഓഫ് യുവർ ബോഡി ബൈ വിർച്ച് ഓഫ് വിച്ച് ദ ബോഡി ഇറ്റ് ടെൻഡ്സ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വെൻ വി റിമൂവ് ദി അപ്ലൈഡ് ഫോഴ്സ്. ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് ഈ റബ്ബറിനും ഈ സ്ക്രബ്ബറിനും ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി, ഒരു ഷേപ്പും സൈസും ഒക്കെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മാറും. ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ചെൻ്റെ ഷേപ്പിലേക്കും സൈസിലേക്കും ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു പോരുന്നത്. ഈ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. ഈ പ്രോപ്പർട്ടി ഉള്ള വസ്തുക്കളെ നമ്മൾ ഇലാസ്റ്റിക് സബ്സ്റ്റൻസ്, ഇലാസ്റ്റിക് ബോഡീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് എടുത്തിരിക്കുകയാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ കിറ്റാണ്, പച്ചക്കറിയൊക്കെ വലിക്കുന്ന കിറ്റ്. ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്ത് വലിച്ചു. ഓക്കെ, ഐ അപ്ലൈഡ് എ ഫോഴ്സ് ആൻഡ് റിമൂവ് ഇറ്റ്. വാട്ട് ഹാപ്പൻഡ്? ആ വലിഞ്ഞ തന്നെ എന്നെ വലിഞ്ഞിരിക്കുകയാണ്. തിരിച്ചു പോയോ ഒറിജിനൽ സൈസിലേക്ക് ഷേപ്പിലേക്ക്? ഒരിക്കലുമില്ല. അപ്പോൾ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും ഈ അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരിക്കലും തിരിച്ചു പോയില്ല. ഈ പ്രോപ്പർട്ടി, ഇതിനാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക. എന്താണ് പ്ലാസ്റ്റിസിറ്റി? പ്ലാസ്റ്റിസിറ്റി, അപ്പൊ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി അല്ലേ, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി വിച്ച് ഹാസ് എ ടെൻഡൻസി ടു It has no tendency to regain its original shape and size. It get permanently deformed. Deformed എന്ന് വെച്ചാൽ ആ മാറിയ ഷേപ്പ് അങ്ങനെ തന്നെ കണ്ടിന്യൂ പെർമനന്റ് ആയിരിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്, രണ്ട് ഗുണങ്ങളാണ് നമ്മളുടെ ക്ലാസിഫൈ ചെയ്ത സോളിഡ്സിൽ നിന്ന്, സോളിഡ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന്, അതായത് ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയമുള്ള കുറെ കൂടി ഡെൻസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അതിൽ നിന്ന് ആ രണ്ട് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിനുള്ള രണ്ട് ഗുണങ്ങളാണ്, ഒന്ന് ഇലാസ്റ്റിസിറ്റി ആൻഡ് മറ്റൊന്ന് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി? ഒരു ബോഡിയിലെ അതിലേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ആ ബോഡി അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വരികയാണെങ്കിൽ ആ പ്രോപ്പർട്ടി നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും, ആ ബോഡി നമ്മൾ ഇലാസ്റ്റിക് ബോഡി എന്ന് പറയും. ഒരു പ്ലാസ്റ്റിസിറ്റി എന്നാണ് ഒരു ബോഡിയിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുത്ത് ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ അത് വീണ്ടും അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വന്നില്ല, പെർമനന്റ് ആയിട്ട് വലിഞ്ഞു വലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, ആ ബോഡി നമ്മൾ പ്ലാസ്റ്റിക് ബോഡീസ് എന്നാണ് പറയുന്നത്. ഇപ്പം എന്തിനാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചിരുന്നല്ലേ? ഇനി നമ്മൾ കുറച്ചുകൂടി തിക്കായിട്ടുള്ള, നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റബ്ബർ ബാൻഡും സ്ക്രബ്ബറും സ്പോഞ്ചും ഒക്കെയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ആക്സബ്രൈഡ് ആണ്. നമുക്കറിയാം കുറേ കൂടി തിക്കാണ്, സോളിഡാണ്, ഇറ്റ് ഹാസ് എ ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനറ്റ് ബോഡി. ഇതിനെ ഞാനിങ്ങനെ ബെൻഡ് ചെയ്തു. സോ ഐ അപ്ലൈഡ് എ ഫോഴ്സ്, ഐ റിമൂവ് ദിസ് ഫോഴ്സ്. വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അപ്പൊ ഇതെന്താണ്? ഇത് ഒരു അയൺ സ്റ്റീലിന്റെയാണ്, അതേപോലെ ഒരു കത്തി. ഈ കത്തി ഞാനിങ്ങനെ വളച്ചു വിട്ടു, അത് ഒറിജിനൽ ഷേപ്പിലേക്ക് വന്നു. അപ്പൊ ഇതൊരു സ്റ്റീലാണ്, സ്റ്റീൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്, സോളിഡാണ്. പക്ഷെ ആ സോളിഡിന് എന്ത് കഴിവുണ്ട്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സ് റിമൂവ് ചെയ്തു, അപ്പൊ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചെത്താനുള്ള കഴിവ് ഈ മെറ്റൽസിനുമുണ്ട്. നമ്മൾ പറയുക, വലിയ കമ്പിയാണെങ്കിൽ പോലും അത് നമ്മളിങ്ങനെ നല്ല നീളമുള്ള കമ്പി, അതിനിങ്ങനെ നടുക്കൊരു ഫോഴ്സ് കൊടുത്ത് അതിങ്ങനെ വളഞ്ഞു വരും, വിട്ടുകഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഷേപ്പിലേക്ക് സൈസിലേക്ക് വരും. അപ്പം ഈ വലിയ സ്റ്റീൽ പോലുള്ള വലിയ മെറ്റൽസ് ആണെങ്കിലും അതിനൊക്കെ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? വെൻ വി അപ്ലൈഡ് എ ഫോഴ്സ് ഇറ്റ് ഡീഫോംഡ്. ഡീഫോംഡ് എന്ന് വെച്ചാൽ അത് വളഞ്ഞോ തിരിഞ്ഞോ അൺഷേപ്പായിട്ട് മാറും. When you remove this force, it regains its original shape and size. അങ്ങനെ ഉള്ള ബോഡിക്ക് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം, ഏറ്റവും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത് സ്റ്റീലാണെന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പഠിച്ച ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈ സോളിഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. നമുക്കറിയാം പാലാരിവട്ടത്തിൽ നമുക്കൊരു പാലം ഉണ്ടാക്കി അത് പൊളിച്ച് പഴഞ്ഞ് ഇപ്പം അതിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക.
ഈ പാലത്തിൽ നമുക്കറിയാം വലിയ കമ്പികളൊക്കെ ഇട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് വലിയ തിക്കായിട്ടുള്ള സോളിഡ് ആണ്, വലിയ സ്പാനാണ്. ഈ സ്പാൻ ഇപ്പോൾ പാലം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പാലത്തിലേക്ക് വലിയ വാഹനങ്ങൾ കയറുമ്പോൾ ഈ സ്പാൻ പതുക്കെ ഇങ്ങനെ ബെൻഡാവുകയും ചെയ്യും. ആ ലോഡ് പോയി കഴിയുമ്പോൾ വീണ്ടും അത് ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം പാലത്തിൽ കയറിക്കുന്ന ചെയ്യുന്നൊരു വൈബ്രേഷൻ ഉണ്ടാവും. നേരെ മറിച്ച് ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആ വലിയ പാലത്തിലുള്ളത് കൊണ്ടാണ് അത് ബെൻഡായി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും, ഈ പാലത്തിൽ വലിയ ലോഡ് കയറിക്കഴിഞ്ഞാൽ അതിനെ വളഞ്ഞാൽ വളഞ്ഞിരിക്കും. അപ്പം ഈ സോളിഡിൻ്റെ ഈ പ്രോപ്പർട്ടി, വെൻ യു അപ്ലൈ എ ഫോഴ്സ് ആൻഡ് വെൻ യു റിമൂവ് ദിസ് ഫോഴ്സ് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. ഈ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വലിയ കൺസ്ട്രക്ഷൻസിൽ, എൻജിനീയറിംഗിൽ, വലിയ ബ്രിഡ്ജസിൻ്റെ കൺസ്ട്രക്ഷൻസിലൊക്കെ ഈ സോളിഡിൻ്റെ, ഈ മെറ്റൽ പാർട്ടിൻ്റെ, ഇതിൻ്റെ വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സ്വഭാവമാണ്. ഇനി പ്ലാസ്റ്റിക് സ്വഭാവമാണെങ്കിൽ ഒരിക്കലും നമുക്കിത് ഇതുപോലുള്ള മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഈ ടോപ്പിക്കാണ്. ഇതാണ് നമ്മുടെ ഇൻട്രഡക്ഷനായിട്ട് പറയുന്നത്. ഇനി നമ്മൾ എന്താണ് ഫോഴ്സ്, എന്താണ് ഡിഫോർമിംഗ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പറയുമ്പോൾ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ. താങ്ക് യു.